പോക്സോ കേസിൽ നടൻ ശ്രീജിത്ത് രവിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു എന്നതാണ്. പ്രായപൂർത്തിയാക്കാത്ത കുട്ടികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിനാണ് ശ്രീജിത്ത് രവി ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റിലായത്. മാനസിക രോഗ ചികിത്സയിലാണെന്നും സ്വഭാവ വൈകൃതത്തെ തുടർന്നാണ് നഗ്നതാ പ്രദർശനം ഉണ്ടായതെന്നുമാണ് നടന്റെ വാദം കോടതിയിൽ പ്രതിഭാഗം വാദിച്ചത്. പക്ഷേ സമാന കുറ്റം ആവർത്തിച്ചാൽ ശ്രീജിത്ത് രവിയുടെ ജാമ്യം റദ്ദാക്കുമെന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാൻ വേണ്ട ചികിത്സ നൽകാമെന്ന് ശ്രീജിത്ത് രവിയുടെ ഭാര്യയും പിതാവും സത്യവാങ്മൂലം നൽകണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിനയ് ഉണ്ണിയാണ് കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുക. വിനയ്, ആദ്യ ഈ ജാമ്യം പരിഗണിച്ച കോടതി പറഞ്ഞത് ഇതൊരു മറയാക്കരുത്, ഈ അസുഖമുണ്ടായെന്നത് ഒരു മറയാക്കി ഇങ്ങനെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകരുതെന്നാണ്. പക്ഷേ കാലങ്ങളായി ചികിത്സ തേടുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടാവുക. മാനസിക പ്രശ്നം എന്ന നിലയ്ക്കായിരിക്കും കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. പക്ഷേ ഒറ്റപ്പാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് സമാന സംഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും രണ്ട് തവണ ഉണ്ടായപ്പോഴാണ് കുട്ടികളുടെ പരാതി വരുന്നത്. ഈ ചികിത്സ നൽകാമെന്ന് ഭാര്യയും അച്ഛനും എഴുതി നൽകേണ്ടി വരുന്ന ഒരു സ്ഥിതി. എന്തൊക്കെയാണ് പ്രതിഭാഗം വാദിച്ചത്? ഒരു തിരുത്തൽ, അതോ തിരുത്തലിലേക്കാണോ പോകുന്നത്, അതോ സ്വാഭാവികമായ ശിക്ഷാ നടപടികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണോ? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഡിവിഷ്, കഴിഞ്ഞ ആഴ്ചയാണ് തൃശ്ശൂർ നഗരത്തിലെ ഒരു പാർക്കിന് സമീപത്ത് വെച്ച് ശ്രീജിത്ത് രവി രണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയത്. ഈ കേസിലാണ് തൃശ്ശൂർ സിറ്റി പോലീസ് ശ്രീജിത്ത് രവിയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഈ പോക്സോ കേസിൽ അറസ്റ്റിലായ ശ്രീജിത്ത് രവി ആദ്യം തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതിയെ ജാമ്യാപേക്ഷയ്ക്കായി സമീപിക്കുന്നു. തുടർന്ന് മുൻപ് ഇതേ കുറ്റകൃത്യത്തിൽ ശ്രീജിത്ത് രവി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് അന്ന് ജാമ്യം നിഷേധിച്ചത്. ഇതേ ആവശ്യം ഉന്നയിച്ച് വീണ്ടും ശ്രീജിത്ത് രവി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഹൈക്കോടതിയിൽ വെച്ചാണ് ശ്രീജിത്ത് രവി ഇത്തരത്തിൽ താൻ ഇത്തരത്തിൽ ചികിത്സയിലാണ്, ഒരു മാനസിക വൈകൃതത്തിന് ചികിത്സയിലാണെന്നും ആ ചികിത്സ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള കാര്യം മെഡിക്കൽ റിപ്പോർട്ടുകളും റെക്കോർഡുകളും എല്ലാം വെച്ച് ഹൈക്കോടതിയിൽ ശ്രീജിത്ത് രവിയുടെ അഭിഭാഷകൻ വാദിച്ചത്. ഇത് പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ ശ്രീജിത്ത് രവിക്ക് ഒരു ജാമ്യം ഈ പോക്സോ കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് ഈ പോക്സോ കേസിൽ ജാമ്യം അനുവദിച്ച് ഇനിയും ഇതേ സമാന കുറ്റകൃത്യത്തിൽ ഇനി ഉൾപ്പെടരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ശ്രീജിത്ത് രവിയുടെ അച്ഛനോടും ഭാര്യയോടും ഇനി ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ചികിത്സയുമായി മുന്നോട്ട് പോകണം, കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുതെന്നും ഉള്ള നിർദ്ദേശം അത് സത്യവാങ്മൂലത്തിൽ എഴുതി നൽകണമെന്നുമുള്ള ആവശ്യവും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയുന്ന പോലെ നേരത്തെ കണ്ണൻചേട്ടൻ നേരത്തെ കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്ത പോലെ കുരങ്ങുമനിക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തി ഇതുവരെയും ആ ചികിത്സയ്ക്ക് വിധേയനായി അത് മാറിയില്ലെങ്കിൽ ഇത് തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ട ഒരു കുറ്റകൃത്യം തന്നെയാണ്. അതും ചെറിയ പെൺകുട്ടികളുടെ മുന്നിൽ നഗ്നതാ പ്രശ്നം നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ മാപ്പർഹിക്കാത്തൊരു കുറ്റം തന്നെയാണ്. അതിന് ശിക്ഷ തന്നെ വേണം. എന്നാൽ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ മെഡിക്കൽ റെക്കോർഡുകൾ സഹിതം വാദിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ശ്രീജിത്ത് രവി ഇത്തരത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ടായത്. നാളെ തന്നെ ഇത്തരത്തിൽ ജാമ്യം കിട്ടി ഉത്തരവ് നാളെ തൃശ്ശൂർ സബ് ജയിലിൽ ഹാജരാക്കും. തുടർന്ന് നാളെ തന്നെ ശ്രീജിത്ത് രവി പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ കരുതുന്നത്. ശരി, എന്തായാലും മാനസിക രോഗമാണ് എങ്കിൽ അതിന് വേണ്ടത്തക്കതായ ചികിത്സ നൽകി ഇനി ഈ തെറ്റ് ആവർത്തിക്കാത്ത നിലയിലേക്ക് അയാളെ മാറ്റാൻ കുടുംബത്തിനൊക്കെ കഴിയട്ടെ. പക്ഷേ ഇതൊരു മറയാക്കിക്കൊണ്ട്, അതാണ് ഇത് വീണ്ടും പലതവണ നടന്നിട്ടുള്ളതുകൊണ്ടാണ്, ഇതൊരു മറയാക്കി മുന്നോട്ട് പോകാനാണെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ല. അത് വേണ്ട നടപടികൾ എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി.